രണ്ട് ഗ്രഹനില വെച്ച് നോക്കിയാൽ പത്തിൽ പത്ത് പൊരുത്തൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് മനപ്പൊരുത്തമാണല്ലോ പ്രധാനം. അത് വേണ്ടുവോളം ഉണ്ടെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നാലും ഈ ജാതകക്കാരുടെ വിവാഹത്തിനുള്ള തീയതിയും മുഹൂർത്തവും ഒത്തുവരുവാൻ ഇനിയും ഒരു 8 മാസം കൂടി എടുക്കും. 8 മാസം കൂടി കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. പകൽ 10:00-11:00 മധ്യേ. അന്ന് ദേവിയുടെ തിരുനാൾ ദിവസം കൂടിയാണ്. എല്ലാം കൊണ്ടും അത്യുത്തമം. അപ്പൊ 8 മാസത്തെ സാവകാശം കിട്ടും. അതിനുള്ളിൽ സാമ്പത്തിക കാര്യങ്ങൾ ഏതാണ്ട് ശരിയാവും. ആ ദിവസം മതി. അത് ശരിയാവില്ല. എത്രയും പെട്ടെന്നുള്ള ഒരു മുഹൂർത്തം തന്നെ വേണമെന്ന് ശ്രീവിദ്യാമ്മ പറഞ്ഞത് മാധവേട്ടനും കേട്ടതല്ലേ? കല്യാണം നടന്നു കിട്ടാനില്ല നല്ല ധൃതിയില്ല ശ്രീവിദ്യാമ്മ. അവരോട് 8 മാസം എന്നൊക്കെ പറഞ്ഞ് വൈകിച്ചാ അത് പ്രശ്നവും. വളരെ അടുത്തുള്ള മറ്റൊരു മുഹൂർത്തം ഒന്ന് നോക്കണം തിരുമേനി. നോക്കാം. ഇവരുടെ ജാതക പ്രകാരം നല്ലൊരു ശുഭമുഹൂർത്തമുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസം കഴിഞ്ഞോ? അതെ. പക്ഷേ ആ മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ ചില പ്രതിസന്ധികളും കാണുന്നുണ്ട്. അത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കും. അതൊന്നുമല്ല, പ്രതിസന്ധിക്ക് പരിഹാരവുമുണ്ട്. ദേവി നടയിൽ വധുവായ പെൺകുട്ടി വന്ന് ദീർഘസുമംഗലി പൂജ ചെയ്യണം. അത് ചെയ്യാൻ തിരുമേനി. എങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നതാ ഉചിതം. തിരുമേനി, ആ മുഹൂർത്തം തന്നെ കുറിച്ചാ മതി. ആയിക്കോട്ടെ. എന്താ മാധവൻ നായരെ, അത് തന്നെ ആകാം അല്ലേ? ആയിക്കോട്ടെ.